സംസ്ഥാനത്തെ കുടുംബ ബഡ്ജറ്റുകളുടെ താളം തെറ്റിച്ച പലവിഞ്ഞ വിലക്കയറ്റം ഒരു കിലോഗ്രാം വറ്റൽ മുളകിന് എൺപതിലധികം രൂപയാണ് ദിവസങ്ങൾക്കുള്ളിൽ കൂടിയത് വിവിധ തരം പാചക എണ്ണയും നാൽപ്പത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് രൂപ വരെ വർദ്ധിച്ചു പച്ചക്കറി വില വർധനയും വ്യാപാരികൾക്ക് ആശങ്കയാണ് വെള്ളിയാഴ്ചയിലെ കേരള ബഡ്ജറ്റിൽ പ്രതീക്ഷ വച്ചിരിക്കുകയാണ് വീട്ടമ്മമാർ സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ പൊതുവിപണിയിൽ വൻ വില ഒരിടവേളയ്ക്ക് ശേഷം കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുന്ന വിലക്കയറ്റം നൂറ്റി അറുപത് രൂപയായിരുന്ന വറ്റൽമുളകിന് ഇരുനൂറ്റി നാല് വർധനവ് മല്ലിക്ക് കിലോഗ്രാമിന് രൂപയായി അറുപത് രൂപയുടെ വെളുത്തുള്ളി സെഞ്ചുറി അടിച്ചു വടിയേരി കിലോഗ്രാമിന് ആറ് രൂപ മുതൽ പത്ത് രൂപ വരെ കൂടി ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗ്രാമ്പു ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് കിലോഗ്രാമിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ കൂടി ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും കൃഷിനാശം ഉൽപാദനക്കുറവ് എന്നിവയാണ് വിപണിയിൽ വില കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു സാധനങ്ങളുടെ പൂഴ്ത്തിവെയ്പുംക്കയറ്റത്തിന് ഇടയാക്കിയതായി പരാതിയുണ്ട് പലവിഞ്ഞനത്തിന് സമാന്തരമായി പച്ചക്കറി വിലയിൽ വർധനമുണ്ടാകുമെന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട് പലവിഞ്ഞന വിലക്കയറ്റം ചെറുകിട ഹോട്ടലുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഒരു മാസം മുൻപ് ജീവനുള്ള കോഴിക്ക് കിലോഗ്രാമിന് നൂറ്റി രൂപയും ഇറച്ചിക്ക് ഇരുന്നൂറ് രൂപയുമായിരുന്നു ഇത് യഥാക്രമം നൂറ്റി അറുപതും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ എത്തി ജനം തിരുവനന്തപുരം